ഇ-ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി. ഇ-ടോക്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ചോദ്യം ഇതാണ്, പ്ലാസ്മ ട്രീറ്റ്മെന്റ് പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാൻ സാധിക്കുമോ? ഉത്തരം നൽകുന്നത് ആരോഗ്യ കേരളം വയനാട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അഭിലാഷ്. അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സാധ്യതകളും, നമ്മുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും പരീക്ഷിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ. ഇതിപ്പം ഇതൊരു വലിയ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടും പ്രോസസ്സും പ്രോട്ടോക്കോളൊക്കെയാണ് ഇപ്പം കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഈ കൺവാൽസൻസ് ഇറ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ രോഗം വന്ന് രക്ഷപ്പെട്ട രോഗികൾ എന്തായാലും രക്ഷപ്പെടാൻ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിരോധശക്തി വിജയിച്ചുകൊണ്ടാണ്. പ്രതിരോധശക്തി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി, അത് പ്രോട്ടീനാണ്, അത് ബ്ലഡിൻ്റെ പ്ലാസ്മയിലാണ് കാണുക. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദ്രാവകമാണ് ബ്ലഡിൽ. അതിൽ ആ ആൻറ്റിബോഡി നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഈ രക്ഷപ്പെട്ട രോഗികൾ, നെഗറ്റീവായ രോഗികൾ, പ്രതിരോധശക്തിയുള്ള രോഗികൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അത് ഈ രോഗമുള്ള വ്യക്തിക്ക് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ആൻറ്റിബോഡി ആണല്ലോ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ള രീതിയിൽ അതിന് ഒരു ആദ്യം ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കണം. ഇത് എന്ന് എങ്ങനെ കൊടുക്കണം, എത്ര എമൗണ്ട് വേണം, അല്ലെ, എവിടെ നിന്ന് എടുക്കണം, പ്രിൻസിപ്പിൾ. അപ്പൊ അത്തരത്തിൽ പ്രോട്ടോകോൾ ഉണ്ടാക്കി അത് ICMR സബ്മിറ്റ് ചെയ്തു. അതുപോൽ മനസ്സിലും ആരോഗ്യം നിറയായുസ്സിന്റെ മഹാവൃക്ഷത്തിൽ പുതുതളിരിലവിരി.